ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ ഫെമിന ഷോ ഓൾ ഇൻ വൺ. അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് വറവാണ്. നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വറവാണിത്. അപ്പോൾ ഇതിനായിട്ട് ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതേ ചെറു ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. വലുത് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ കറി ആ വറവ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഏറ്റവും കുഞ്ഞു കുഞ്ഞായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനൊരു ഇടത്തരം ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു ചെറിയ ഒരു ഉള്ളിയാണ്. ഉള്ളി അങ്ങനെ തന്നെ ചെറുതായിട്ട് കൊത്തി അരിയണം. അതിനുശേഷം വേണ്ടത് ഒരു അര കപ്പോളം ചിരകിയ തേങ്ങയാണ്. പിന്നെ അതിനുശേഷം വേണ്ടത് ഒരു രണ്ട് പച്ചമുളക്, അതും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കൊത്തിയെറിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചെടുത്താണ്. പിന്നെ ആവശ്യത്തിന് കറി ലീവ്സാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാം കൂടി ഒന്ന് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷമാണ് വറവുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീട്രൂട്ട് എടുത്തു. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇത് യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അവസാനമാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതിപ്പോൾ എല്ലാം കൂടി നന്നായി യോജിച്ച് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കറി ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്കിനി ഇതുപോലൊരു ചീനച്ചട്ടി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ എല്ലാത്തിനും കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ചെറുതൊരു പച്ചമണം മാറുമ്പോഴത്തേന് നമുക്ക് നമ്മൾ ഈ മിക്സാക്കി ബീട്രൂട്ടിൻ്റെ ആ ഒരു കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിനി ഒരു ഒട്ടും നമ്മൾ വെള്ളം ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇത് മാത്രം മിക്സ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വറവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു ഒന്നര രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നന്നായി ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇതായിട്ട് വരും, അത് കുറുകി വരും. ആ ബീട്രൂട്ടിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ ഒരു നനവ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ആദ്യം തന്നെ ഉപ്പ് ചേർക്കരുത്. വെജിറ്റബിൾസിന് എല്ലാത്തിനും ആദ്യം തന്നെ ഉപ്പ് ചേർക്കാത്തതാണ് നല്ലത്. ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേന് ഉപ്പ് ചേർക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നന്നായിട്ടൊന്ന് ചേർത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും വളരെ ബെസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടുന്നതായിരിക്കും. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.